Welcome to TP's Talk, discussing the life matters. റഷ്യ ഉക്രൈൻ പിടിച്ചെടുക്കാനുള്ള പദ്ധതി കേവലം ഒരു പ്രദേശം പിടിക്കുക എന്നതിലുപരി രാജ്യ സുരക്ഷ മുൻനിർത്തി കൃത്യമായ ഒരു പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് യുദ്ധം തുടങ്ങി 24 മണിക്കൂർ കൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ തെളിഞ്ഞു. ഇത് മനസ്സിലാക്കുന്നതിൽ ലോകരാജ്യങ്ങളും നേതാക്കന്മാരും പരാജയപ്പെട്ടു എന്ന് കാര്യങ്ങൾ പഠിക്കുമ്പോൾ തോന്നുന്നത്. എല്ലാ യുദ്ധ സജ്ജീകരണങ്ങളുമുള്ള ലോകത്തെ രണ്ടാമത്തെ രാജ്യമായ റഷ്യയോട് പൊരുതാൻ മാത്രം ഒരു അണ്വായുധ കേന്ദ്രം ഒഴിച്ച് വേണ്ടതൊന്നുമില്ലാത്ത ഒരു ചെറിയ രാജ്യം ഇപ്പോൾ കാണുന്ന നിസ്സഹായാവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നതിൽ ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്ക അടക്കം മറ്റ് പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കുള്ള പങ്കിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. ആദ്യം നാറ്റോ അംഗത്വം കൊടുക്കാമെന്ന് പറഞ്ഞ് റഷ്യയെ പ്രകോപിപ്പിക്കുകയും ആഴ്ചകളോളം അവസരം കിട്ടിയിട്ടും താല്പര്യത്തോടുകൂടി ഉഭയകക്ഷി ചർച്ച തയ്യാറാവാത്തതും കഴിവില്ല എന്നറിഞ്ഞിട്ടും ആവശ്യത്തിനുള്ള പിന്തുണയുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചും നടത്തിയ കാര്യങ്ങളാണ് ഉക്രൈനിലെ പാവം ജനങ്ങൾ ഈ അപകടം വരുത്തി വച്ചിട്ടുള്ളത്. അവസാനം വരെ ലോകരാജ്യങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ച് പിടിച്ചു നിന്ന ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അവസാനം ആ രാജ്യങ്ങൾ ഒരു കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നു എന്ന് പരിതപിച്ചത് ലോകം കേട്ടത് ഒരു വിലാപമായിട്ടാണ്. ഇതിന് ഈ രാജ്യങ്ങൾ ഭാവിയിൽ കൊടുക്കാൻ പോകുന്നതും വീണ്ടും ലോകമഹായുദ്ധത്തിന് വേണ്ടിയുള്ള ഒരു ചേരിയെ സൃഷ്ടിക്കാനുമുള്ള വഴി തുറക്കലായിപ്പോയി. അത് വിദൂരമല്ലാത്ത കാലത്ത് നമുക്ക് കാണാൻ സാധിക്കും. 1991 ഡിസംബർ 26 സഖാവ് ഗോർബച്ചോവ് സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടന പങ്കാളിത്തം ഒഴിവാക്കിയതായി പ്രഖ്യാപിച്ചതിലൂടെ സ്വതന്ത്രമായ 15 സ്റ്റേറ്റുകളിൽപ്പെട്ട ഉക്രൈൻ എന്ന രാജ്യം 30 കഠിനാധ്വാന പ്രയത്നത്തിലൂടെ പുരോഗമിച്ച് ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ ഹബടക്കം പല മേഖലകളിലും ഉയർന്നു വരുന്നതിനിടയിലാണ് ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച പുതിയ സംഭവവികാസം. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് പ്രകാരം 189 74 സ്ഥാനത്താണ് ഉക്രൈൻ ഉള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റേത് 131 സ്ഥാനമാണെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. 600,000 സ്ക്വയർ മീറ്ററിൽ 44 മില്യൺ പോപ്പുലേഷനാണുള്ളത്. വ്ളാഡിമിർ പുട്ടിൻ പഴയ സോവിയറ്റ് യൂണിയൻ രാജ്യങ്ങളെ ചേർത്ത് വീണ്ടും മറ്റൊരു സോവിയറ്റ് യൂണിയൻ ഉണ്ടാക്കി ലോക നമ്പർ 1 ആകണമെന്ന ആശയം പെട്ടെന്നുണ്ടായതല്ല. പല ഘട്ടങ്ങളിൽ ഗോർബച്ചോവിനെയും സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ടതിനെയും വിമർശിച്ചിറക്കിയ പല പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം സൂചിപ്പിക്കുന്നു. അതിനിടയിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ നാറ്റോ അവരുടെ ശക്തി കൂട്ടുന്നതിൻ്റെ ഭാഗമായി ഉക്രൈൻ അടക്കമുള്ള രാജ്യങ്ങളെ നാറ്റോയുമായി അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അവസരം ഉപയോഗപ്പെടുത്തി സംരക്ഷണ വലയം ഉണ്ടാക്കാൻ 2021 ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അമേരിക്കൻ പ്രസിഡന്റ് ജോൺ ബൈഡനോട് താല്പര്യം അറിയിക്കുകയും ചെയ്തു. അതിനുള്ള നടപടി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അത് മനസ്സിലാക്കിയ ഉടൻ പുട്ടിൻ ആഗ്രഹങ്ങൾക്ക് വിലങ്ങുതടിയാവുന്ന നീക്കങ്ങളെ എല്ലാം ഇല്ലാതാക്കുക എന്ന ആശയമാണ് ഈ പെട്ടെന്നുള്ള പിടിച്ചെടുക്കാൻ ആവശ്യമായ നീക്കങ്ങൾ ആരംഭിച്ചത്. ആദ്യം കിഴക്കൻ ബോർഡറിലെ ഡോൺബാസ് അടക്കമുള്ള പ്രദേശങ്ങളിൽ വിമതരെ കൂട്ടുപിടിച്ച് 2014 ശ്രമം ആരംഭിച്ചു. തർക്കത്തിൽ ലഭിച്ച അവസരം ഉപയോഗപ്പെടുത്തി ബോർഡറിൽ പട്ടാള പരിശീലനത്തിൻ്റെ പേരിൽ തയ്യാറെടുപ്പും ആരംഭിച്ചു. നാറ്റോ യൂറോപ്പ് യൂണിയൻ്റെ പ്രതികരണം സസൂക്ഷ്മം പഠിച്ച് പ്രതീക്ഷ എതിർപ്പ് ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയ ഉടനെ 48 മണിക്കൂർ കൊണ്ട് രാജ്യം മുഴുവൻ പിടിച്ചെടുക്കാൻ സാധിക്കും വിധമുള്ള ഒരു ഓപ്പറേഷൻ കരൽ കടൽ വ്യോമയാന മേഖലകൾ ഒന്നിച്ച് അണിനിരത്തി ലോകം ഇതുവരെ കാണാത്ത എളുപ്പത്തിലുള്ള ഒരു അധിനിവേശമാണ് പുട്ടിന് സാധിച്ചത്. വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ആയുധ പരിശീലനവും പൊതുജനങ്ങളെ ആവശ്യത്തിന് ഉപയോഗിക്കും വിധത്തിൽ ഉപരോധ തന്ത്രങ്ങൾ പഠിപ്പിച്ചതൊന്നും ഈയൊരു അക്രമത്തെ ചെറുത്തു നിൽക്കാൻ ഉക്രൈനെ സഹായിച്ചില്ല എന്ന് വേണം കരുതാൻ. കേവല സാമ്പത്തിക ഉപരോധം കൊണ്ട് വിലയില്ലാത്ത ഭീഷണി ഉയർത്തിയും ലോക രാജ്യങ്ങൾ പുട്ടിനു മുമ്പിൽ അപമാനിതരാകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 2 ലോകം കണ്ടത്. അതുകൊണ്ട് തന്നെയാവാം ഇന്ത്യ വേണ്ട രൂപത്തിൽ ഇടപെടാതിരുന്നതും. പ്രധാനമന്ത്രിയുടെ ഒരു ഫോൺ കോളിൽ ഒതുക്കി ഇന്ത്യയുടെ പ്രതികരണം. ഇത് ലോകത്ത് വരാൻ പോകുന്ന ഒരു ധ്രുവീകരണത്തിൻ്റെ തുടക്കമാണ്. വേണ്ട രൂപത്തിൽ ഇന്ത്യ അടക്കം ഇതിനെ ഗൗരവമായി കണ്ടു പ്രതികരിക്കുന്നില്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നുറപ്പ്. അതിനിടയിൽ ഈ വിഷയത്തിൽ ലോകരാജ്യങ്ങളെ വെല്ലുവിളിച്ച് ഫലസ്തീൻ അധിനിവേശം നടത്തുന്ന ഇസ്രായേലിൻ്റെ പരിഭവ പ്രസ്താവനയും നമ്മൾ കണ്ടു. അന്യായമായി അധിനിവേശം ആര് നടത്തിയാലും ഒരേ അർത്ഥത്തിൽ അതിനെ കാണാനും എതിർക്കാനും പോരാടാനും ലോകശക്തി മുന്നോട്ട് വരുന്നില്ല എന്നതാണ് അവസ്ഥ. തങ്ങൾക്ക് ലാഭമുള്ളതിൽ കയറി പിടിച്ച് രാഷ്ട്രീയം കളിക്കുകയാണ് പലപ്പോഴും. അത് നമ്മൾ ഇറാഖിൻ്റെയും സിറിയയുടെയും വിഷയത്തിൽ കണ്ടു. ഇതൊക്കെ മാറിയാൽ മാത്രമേ ഈ പോലീസ് കളി എല്ലാവരും വിലവെക്കും, ഒരർത്ഥത്തിൽ അധിനിവേശം ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനോട് ചേർത്ത് വെച്ച് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. നമ്മുടെ രാജ്യത്തു നിന്നുള്ള ഉപരിപഠനത്തിന് ഇത്തരം രാജ്യങ്ങളിലേക്ക് പോകുന്ന 10,000 വിദ്യാർത്ഥികൾ,
അവരുടെ കുടുംബത്തിൻ്റെയും വേവലാതികൾ ഇത്തരം അവസ്ഥകളിൽ നാം കാണുന്നു. അവരെ അപകടം കൂടാതെ ഒഴിച്ചു കൊണ്ടുവരാൻ വരുന്നതിൽ നാം വിജയിക്കാറുണ്ടെങ്കിലും തീരുമാനമെടുക്കുന്നതിലും നടപ്പിൽ വരുന്നതിലും ഉണ്ടാകുന്ന കാലതാമസം നമ്മെ വളരെ വിഷമിപ്പിക്കാറുണ്ട്. അവസാന റൗണ്ടിൽ രാജ്യത്തിൻ്റെ എല്ലാ കഴിവും സമ്പത്തും സമയവും ചിലവാക്കി നടത്തുന്ന ഒരു ഓപ്പറേഷൻ പ്രക്രിയയ്ക്ക് പകരം ഇത്തരം പ്രശ്ന സമയങ്ങളിൽ നമ്മുടെ പൗരന്മാർ രാജ്യത്തേക്ക് വന്ന് പ്രശ്നശേഷം തിരിച്ചു പോകാനുള്ള യാത്രാ സൗകര്യം ഫ്രീയായോ അല്ലെങ്കിൽ ചെറിയ ചിലവിലോ സൗകര്യം ഏർപ്പെടുത്തേണ്ടതുണ്ട്. അതായിരിക്കും ഇപ്പോൾ നടത്തുന്ന ഓപ്പറേഷനേക്കാൾ ചെലവും ടെൻഷൻ കുറഞ്ഞതുമായ പദ്ധതി. അല്ലാതെ സാഹചര്യം മുതലാക്കി ഫ്ലൈറ്റ് ചാർജ് കൂട്ടി കൊള്ളലാഭമുണ്ടാക്കുന്ന എയർലൈൻ കമ്പനികൾക്ക് സൗകര്യം കൊടുത്താൽ അവസാനം പൊതുഖജനാവിന് ചെലവ് കൂടുകയോ ചെയ്യുന്നുള്ളൂ എന്ന് ഒരുപാട് അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒപ്പം ബന്ധുക്കളുടെ ചങ്കിടിപ്പും. ഏതായാലും നമ്മുടെയും മറ്റ് രാജ്യങ്ങളുടെയും പൗരന്മാർ സുരക്ഷിതമായി അവരുടെ നാട്ടിലെത്താനും രണ്ട് രാജ്യങ്ങളിലെ പട്ടാളക്കാർക്ക് കൂടുതൽ അപകടം വരാതിരിക്കാനും ഉക്രൈൻ എന്ന മനോഹരമായ രാജ്യത്തിൻ്റെ മനോഹാരിത കൂടുതൽ നഷ്ടപ്പെടാതിരിക്കാനും ഈ യുദ്ധം പെട്ടെന്നൊന്ന് അവസാനിക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം. ലോക സമാധാനം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം. Please subscribe and press bell to get notifications on every upload. Thank you for your support.